സിനിമ തിയേറ്ററുകളെ കുറിച്ച് നാം അറിയാതെ പോയ ചില വസ്തുതകൾ. നമ്മൾ വാങ്ങുന്ന സിനിമ ടിക്കറ്റിന്റെ വില ആർക്കാണ് ലഭിക്കുന്നത്? തിയേറ്റർ ഉടമകൾക്ക് ഈ തുകയിൽ എത്ര ലഭിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ധാരണയുണ്ടോ? അതായത് 105 രൂപയാണ് ഒരു ടിക്കറ്റിന്റെ തുകയെങ്കിൽ അതിൽ ആദ്യ ആഴ്ചയിൽ 5 രൂപ എന്റർടൈൻമെന്റ് ടാക്സ് ആയി പോവുകയും ബാക്കി 100 രൂപയിൽ 60 രൂപ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും 40 രൂപ തിയേറ്റർ ഓണേഴ്സിനുമാണ്. എന്നാൽ 2-ാമത്തെ ആഴ്ചയിൽ 50 രൂപ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും 50 രൂപ തിയേറ്റർ ഓണേഴ്സിനും ലഭിക്കുന്നു. ഇനി 3-ാമത്തെ ആഴ്ചയായാലോ 40 രൂപ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും 60 രൂപ തിയേറ്റർ ഓണേഴ്സിനും ലഭിക്കുന്നു. ഈ നിരക്ക് ഇങ്ങനെ പോകുന്നു. ചിലപ്പോൾ കരാറടിസ്ഥാനത്തിൽ ഈ തുകയിൽ മാറ്റം വന്നേക്കാം. ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾ റിലീസ് ചെയ്യുമ്പോൾ ആദ്യ ആഴ്ചയിലെ മുഴുവൻ വരുമാനവും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വാങ്ങിയേക്കാം. തിയേറ്റർ ഉടമകൾക്ക് ലഭിക്കുന്ന ലാഭത്തിന്റെ വലിയ ഭാഗം ടിക്കറ്റ് വിൽപ്പനയിലൂടെയല്ല എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇക്കാലത്തെ സിനിമാ തിയേറ്ററുകളുടെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നാണ് അവിടുത്തെ ഫുഡ് ഐറ്റംസ് വിൽപ്പന. ഈ ഫുഡ് ഐറ്റംസിൽ തന്നെ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്നത് പോപ്കോണിൽ നിന്നും സോഫ്റ്റ് ഡ്രിങ്ക്സിൽ നിന്നുമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഫുഡ് ഐറ്റംസ് വാങ്ങാതെ സിനിമ കാണാൻ കയറുന്നവർ വിരളമാണ്. അതിനാൽ തന്നെ 10-ഓ 20-ഓ വിലയുള്ള പോപ്കോണിന് 60 രൂപയ്ക്ക് മുകളിൽ വില ഈടാക്കിയും 40 രൂപയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സിന് 100 രൂപയ്ക്ക് മുകളിൽ വില ഈടാക്കിയും ഇവർ ലാഭം കണ്ടെത്തുന്നു. സിനിമ ആരംഭിക്കുമ്പോൾ തിയേറ്ററിനകത്ത് ഇരുട്ടാണെന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ഇത് മുതലെടുത്ത് സാമൂഹ്യ വിരുദ്ധർ മറ്റുള്ളവരെ ശല്യപ്പെടുത്തുകയോ തിയേറ്ററിൽ എന്തെങ്കിലും തരത്തിൽ നാശനഷ്ടം വരുത്തുകയോ ചെയ്താൽ ഇപ്പോൾ രക്ഷപ്പെടുന്നത് എളുപ്പമല്ല. കാരണം എല്ലാ തിയേറ്ററുകളിലും നൈറ്റ് വിഷൻ ക്യാമറകൾ ഇപ്പോൾ നിലവിലുണ്ട്. നിങ്ങളുടെ ഓരോ പ്രവൃത്തികളും ഇവർ നിരീക്ഷിക്കുന്നുമുണ്ട്. അതുകൊണ്ട് കുറ്റകൃത്യം ചെയ്ത് രക്ഷപ്പെടുന്നത് എളുപ്പമല്ല. തിയേറ്ററുകളിൽ ഏറ്റവും ബാക്കിലിരിക്കുന്നതാണോ ഉത്തമം? മികച്ച കാഴ്ചയ്ക്കും ശബ്ദത്തിനുമായി ബാക്ക് സീറ്റുകൾക്ക് മുൻഗണന നൽകുന്നവരാണ് നമ്മളിൽ പലരും. വളരെ ഉച്ചത്തിലുള്ള ശബ്ദം നമ്മുടെ കേൾവിക്ക് തകരാറുണ്ടാക്കുമെന്നറിയാമല്ലോ. ഏറ്റവും മികച്ച കാഴ്ചയ്ക്കും കേൾവിക്കുമായി തിയേറ്ററിന്റെ സെന്റർ ഭാഗമാണ് സൗണ്ട് എഞ്ചിനീയേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നത്. സിനിമാ തിയേറ്ററുകളിൽ മൊബൈൽ ഫോണുകളിലോ ക്യാമറകളിലോ സിനിമ പകർത്തുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട്. ഈ നിയമം ലംഘിച്ച് തിയേറ്ററുകളിലിരുന്ന് ചിത്രം പകർത്തുകയോ വ്യാജ പതിപ്പ് ഇറക്കുകയോ ചെയ്യുന്നവരെ പിടികൂടി പൈറസി നിയമത്തിന് മുന്നിൽ ഇവരെ കൊണ്ടുവരുന്ന തിയേറ്റർ ഉടമകൾക്ക് സംഘടനയുടെ പാരിതോഷികം ലഭിക്കും. സിനിമ കണ്ടുകൊണ്ടിരിക്കെ വിഷ്വലിനോ ശബ്ദത്തിനോ എന്തെങ്കിലും തകരാർ സംഭവിച്ചാൽ പ്രൊജക്ഷൻ ബൂത്ത് വർക്കർ സഹായിക്കില്ല. കാരണം സിനിമ നടക്കുന്ന സമയം അവിടെ ആരും തന്നെ ഉണ്ടായിരിക്കില്ല. സാറ്റലൈറ്റ് മുഖേന നേരിട്ട് ഓട്ടോമാറ്റിക്കായാണ് ഇപ്പോഴുള്ള സിനിമ പ്രൊജക്ടറുകളുടെ പ്രവർത്തനം. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നം അനുഭവപ്പെട്ടാൽ ഉടനെ തന്നെ അവിടെയുള്ള സ്റ്റാഫുകളെ അറിയിക്കുകയാണ് ചെയ്യേണ്ടത്.